നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാത്വയിലേക്ക് ബിടെക് അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി എ ഒക്കെ കഴിഞ്ഞവരാണോ നിങ്ങൾ ഒരു മിനിമം ഫിഫ്റ്റി ഫൈവ് പേർസെൻ്റ് എങ്കിലും മാർക്ക് നേടിയവരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം ഓർക്കുക മറ്റ് ഡിഗ്രിക്കാർക്കും ഈ അവസരമുണ്ട് ഉദാഹരണത്തിന് ബി കോം അല്ലെ ബി ബി എ ബി സി എ ഇങ്ങനെയൊക്കെയുള്ള ഡിഗ്രി കഴിഞ്ഞവർക്കും ഈ അവസരം ലഭ്യമാകും എന്നാൽ മികച്ച മാർക്ക് ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയിരിക്കണം എന്താണ് ഈ ഒരു സുവർണ അവസരം സൗജന്യമായിട്ട് വിദേശത്ത് പഠിക്കാം എന്നുള്ളതാണ് അതും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ട്യൂഷൻ ഫീ വേവ് ചെയ്തുകൊണ്ട് പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു സുവർണ അവസരം ഒരുപക്ഷെ നിങ്ങൾ മുൻപ് ഈ അവസരം കേട്ടിരിക്കും എന്നാൽ മികച്ച മാർക്ക് നേടിയവർക്ക് മാത്രമായിരുന്നു ഈ ഒരു അവസരം എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ബിടെക്ക് ബി എ ബി എസ് സിക്കാർക്ക് അൻപത്തി അഞ്ച് ശതമാനമെങ്കിലും മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ വരുന്ന ചുരുങ്ങിയ നാളുകളിലേക്ക് ഈ അവസരത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയും അതും പ്രാദേശികമായ ഭാഷകളൊന്നും പഠിക്കാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ വിദേശത്ത് പഠിക്കാം എന്ന് മാത്രവുമല്ല പാർട്ട് ടൈം ജോലി പോലെയുള്ള അവസരങ്ങൾ എന്തിന് പഠനത്തിനിടയിൽ ബ്രേക്ക് എടുത്ത് ഫുൾ ടൈം ജോലി ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ പഠന ശേഷം നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് പോലെയുള്ള അവസരങ്ങൾ പിന്നീട് ആ രാജ്യത്ത് പി വരെ നേടുന്നതിനുള്ള അവസരങ്ങൾ ലഭ്യമായിരിക്കുന്ന ഈ ഒരു സുവർണ അവസരം മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കുക ഇവിടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും സ്വാഗതം കരിയർ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ എലിജിബിലിറ്റി ഒന്ന് വിശദമാക്കാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ഡിഗ്രിക്കാർക്കും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം എന്നാൽ മിനിമം ഒരു സെവൻറ്റി പെർസെൻറ്റേജും മാർക്ക് വേണം എന്നാൽ ബി അതിൽ തന്നെ സിവിൽ മെക്കാനിക്കല് ട്രിപ്പിളി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അതേപോലെ തന്നെ കെമിക്കലുകാർക്ക് അതുകൂടാതെ ബി എസ് സി ഫിസിക്സ് ബി എസ് സി ജിയോളജി അതേപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് ഇത്രയും ബ്രാഞ്ച് സബ്ജക്റ്റ് പഠിച്ചവർക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജും മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ അവസരങ്ങളിലേക്ക് എത്താൻ കഴിയും അതേപോലെ സാധാരണ വിദേശ പഠനത്തിന് വേണ്ട ഐ എൽ ടി എസ് ഇംഗ്ലീഷ് പ്രോഷൻസി ടെസ്റ്റ് പാസ്സാവുക അല്ലെങ്കിൽ എ പി എസ് സർട്ടിഫിക്കറ്റ് നേടുക ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എൽ ഒ ആർ എംഒഐ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കോളജി നേടേണ്ടതാണ് ഇതൊന്നും തൽക്കാലം ആവശ്യമില്ല പിന്നെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ടെൻത്ത് മുതലുള്ള മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് അതേപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൗഷൻസി സർട്ടിഫിക്കറ്റ് എങ്കിലും ആവശ്യമായിട്ട് വരും പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫർ അതേപോലെ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ സി വി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തൽക്കാലം ആവശ്യമായിട്ട് വരും അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡിഗ്രി അൻപത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ ഈ അവസരത്തിലേക്ക് എത്താം ഇനി എന്താണ് ഈ അവസരം എന്ന് ഞാൻ വിശദമാക്കാം സൗജന്യമായിട്ട് പി ജി ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുക എന്നുള്ളതാണ് അവസരം വിദേശത്ത് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ജർമ്മനിയിൽ പഠിക്കുക എന്നുള്ളതാണ് ജർമ്മനിയിൽ പഠിക്കാനായിട്ട് ജർമ്മൻ വേണ്ടേ എന്ന് ഒരു നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ഓർക്കുക ഇവിടെ ജർമ്മൻ ആവശ്യമില്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലാണ് ഈ സൗജന്യ പഠനം ഓഫർ ചെയ്യുന്നത് ഓർക്കുക ജർമ്മനിയിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും സൗജന്യമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും എന്നാൽ പലപ്പോഴും അത് ജർമ്മൻ മീഡിയത്തിലായിരിക്കും ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ആണെങ്കിൽ വളരെ മികച്ച മാർക്ക് ഉള്ളവർക്കായിരിക്കും അവസരം എന്നാൽ ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉള്ളവർക്കും ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും അപ്പം ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്ങിൽ തന്നെ നൂറ്റി പത്തിനുള്ളിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കുന്നതിനുള്ള അവസരമാണിത് ആ പഠനത്തോടൊപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാർട്ട് ടൈം ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ട് ഇടയ്ക്ക് ഒരു സെമിസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് വേണേൽ പഠനം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഫുൾ ടൈം ജോലി ചെയ്യുവാനായിട്ടൊക്കെ കഴിയും പഠനശേഷം ഏതാണ്ട് ഒന്നര വർഷത്തോളം സ്റ്റേബാക്ക് ലഭ്യമാകും ആ സമയത്ത് നിങ്ങളൊരു ഫുൾ ടൈം ജോലി കണ്ടുപിടിച്ച് ആ രാജ്യത്ത് തുടർന്ന് ആ വർക്ക് ഒക്കെ നേടിക്കൊണ്ട് പിന്നീട് പി ആർ പെർമനൻ്റ് റെസിഡൻസിലേക്കും ഒക്കെ എത്തുന്നതിനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് പഠനം പൂർണ്ണമായിട്ടും സൗജന്യമാണ് അതെ ഹൺഡ്രഡ് പേഴ്സൻ്റ് സൗജന്യമാണ് ട്യൂഷൻ ഫീ ഒന്നും തന്നെ ഇല്ല എന്നാൽ യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ ഒരു ചെറിയ തുക ഓരോ സെമിസ്റ്ററിലും നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് ഉദാഹരണത്തിന് ഒരു അൻപത് യൂറോയ്ക്കും മുന്നൂറ് യൂറോയ്ക്കും ഇടയിൽ മുന്നൂറ് രൂപ ആണെങ്കിൽ പോലും ഒരു മുപ്പതിനായിരത്തിന് താഴെ എമൗണ്ട് ആയിരിക്കും നിങ്ങൾ ഒരു സെമസ്റ്ററിൽ നൽകേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ നൽകുമ്പോൾ ചില ഫെസിലിറ്റികൾ ഉദാഹരണത്തിന് സൗജന്യമായ യാത്ര അങ്ങനത്തെയൊക്കെയുള്ള ചില ഫെസിലിറ്റികളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പം അതുമാത്രമേ നിങ്ങൾ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ പിന്നീട് നിങ്ങൾക്ക് വിസ ഇപ്പം ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകേണ്ട വിസ വിസ ഏകദേശം ഒരു എഴുപത്തഞ്ച് യൂറോ എഴുപത്തഞ്ച് യൂറോ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഏഴായിരത്തഞ്ഞൂറോളം ഇന്ത്യൻ റുപ്പീസ് അത് പേ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആ ചെലവുകളൊക്കെ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം നിങ്ങൾ ജർമ്മനിയിലെ ജീവിത ചെലവ് അതായത് അവിടെ ചെന്നാൽ ജീവിക്കണമല്ലോ താമസം ഭക്ഷണം ഈ ചെലവുകളൊക്കെ ഒരുപക്ഷെ പാർട്ട് ടൈം ജോലിയിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എങ്കിലും ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഏതാണ്ട് ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് യൂറോസ് ഏകദേശം ഒരു പത്ത് ലക്ഷം ഇന്ത്യൻ റുപ്പീസ് ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന നിലയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണണം എന്ന് ജർമ്മനി നിഷ്കർഷിക്കുന്നുണ്ട് അപ്പം ആ പണം കണ്ടെത്തി അതൊരു പക്ഷേ ഈ ബാങ്കുകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാം ആ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ജർമ്മനി പറയുന്നുണ്ട് ആ പണവും നിങ്ങൾക്ക് ഓരോ മാസം അടുത്ത ഒരു വർഷത്തിന് ഓരോ മാസവും ഒരു എയ്റ്റി ത്രീ തൗസൻഡ് ഏകദേശം ഒരു എയ്റ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന നിലയിൽ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് അവർ തരികയും ചെയ്യും അപ്പോൾ ഒരു വർഷം കൊണ്ട് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഒന്നുകിൽ ആ എയ്റ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വെച്ച് നിങ്ങൾക്ക് ജീവിത ചെലവുകൾ കണ്ടെത്താം അതല്ലെങ്കിൽ ആ പണം വീട്ടിലേക്ക് നൽകിയിട്ട് നിങ്ങൾ പാർട്ട് ടൈം ജോലിയിലൂടെ ആ പണം അവിടുത്തെ താമസ ജീവിത ചെലവുകൾ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുവാനായിട്ട് കഴിയുകയും ചെയ്യും അപ്പം ഇതാണ് ഒരു എക്സ്പെൻസ് ഉള്ളത് പിന്നെ ഈ സ്റ്റഡി ഈ ജർമ്മൻ അഡ്മിഷന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന കൺസൾട്ടൻസികൾ പലപ്പോഴും കൺസൾട്ടൻസി ഫീസ് നിങ്ങളിൽ നിന്ന് ഈടാക്കാറുണ്ട് അപ്പൊ ആ പണം നിങ്ങൾ ചെലവഴിക്കേണ്ടതായിട്ട് വരും അപ്പോഴും ഓർക്കുക നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി ഓഫർ ലെറ്ററും നൽകിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും ഈ കൺസൾട്ടൻസി ഫീ നൽകിയാൽ മതിയാകും അതുവരെയും നിങ്ങൾക്ക് ഒരു പണച്ചെലവുമില്ല എന്നു മാത്രവുമല്ല ഈ മിനിമൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ നൽകിയാൽ മതി ചെയ്യും അപ്പം ഇതാണ് ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത് ഓർക്കുക സാധാരണഗതിയിൽ നിങ്ങൾ ജർമ്മനിയിലെ അഡ്മിഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ യൂണി അസിസ്റ്റ് എന്ന പേരിൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഒരു പോർട്ടലുണ്ട് അതിൻ്റെയൊക്കെ എക്സ്പെൻസ് നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും കൊറിയർ ചാർജുകൾ വന്നേക്കാം എന്നാൽ ഇവിടെ ആ ഫീസൊക്കെ നിങ്ങൾക്ക് ലാഭിക്കുന്നതിനുള്ള അവസരമുണ്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇൻഡേക്കിലേക്കാണ് ഇപ്പോൾ ഈ ജർമ്മൻ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ ക്ഷണിച്ചിരിക്കുന്നത് ഈ ഒരു അവസരം ഒരുപക്ഷെ നിങ്ങൾക്ക് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും ഓർക്കുക ഭാവിയിൽ ഒരു ഈ അവസരം വന്നേക്കാം എന്നാൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓഗസ്റ്റ് മുപ്പത് വരെ മാത്രമായിരിക്കും ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പതിനകം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്താൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയുടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ ലഭ്യമാകും ആ ഓഫർ ലെറ്റർ ലഭ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺസൾട്ടൻസി ഫീസ് നൽകേണ്ടതായിട്ട് വരും എന്ന് മാത്രവുമല്ല നിങ്ങൾ ഐ എൽ ടി എസ് ആ സമയത്ത് എടുക്കേണ്ടതായിട്ട് വരും ഐ എൽ ടി എസ് മിനിമം ഒരു സിക്സ് പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ സെവൻ ഒക്കെ നേടി ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആ ഐ എൽ ടി എസ് പഠനത്തിനുള്ള ചിലവ് വഹിക്കേണ്ടി വന്നേക്കാം എന്ന് മാത്രവുമല്ല ഈ ജർമ്മൻ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണ് അത് അത് തട്ടിപ്പല്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് അത് ജർമ്മൻ എംബസി ഡൽഹിയിൽ നൽകിയിട്ട് എ പി എസ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് നേടേണ്ടതായിട്ടുണ്ട് അപ്പം ആ സർട്ടിഫിക്കറ്റ് നേടേണ്ട തുകയും കൂടി ആ സമയത്ത് നിങ്ങൾ വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർക്കുവാണ് അതൊക്കെ അഡ്മിഷൻ ലഭിച്ചതിന് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ചെലവഴിക്കേണ്ടി വരിക അപ്പോൾ ഓഫർ ലെറ്റർ കിട്ടുന്നവരെ നിങ്ങളെ പണമൊന്നും ചെലവഴിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം കൂടി അറിയുക അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഓഫർ ലെറ്റർ നേടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇന്ത്യയിലേക്കായിരിക്കും ഒരു മാർച്ച് പക്ഷേ മാർച്ചോ ഏപ്രിലോ ഒക്കെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പറന്ന് ഈ അവസരം ഈ പഠനം ആരംഭിക്കുവാൻ കഴിയും പിന്നീട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ ഒക്കെ പഠിച്ചതിനു ശേഷം ബ്രേക്ക് എടുത്ത് ഫുൾ ടൈം ജോലി ചെയ്യുന്നതിനോ ഉള്ള അവസരമുണ്ട് പഠനത്തിന് ശേഷം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്റ്റേ ബാക്ക് അവസരങ്ങൾ പിന്നീട് ആ രാജ്യത്ത് ജോലി കണ്ടുപിടിച്ച് അവിടെ വർക്ക് പെർമിറ്റ് ഒക്കെ നേടി ആ ആ രാജ്യത്ത് തുടരുന്നതിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് ഓർക്കുക ശംഖൻ വിസയാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതിനാൽ തന്നെ ഈ ശംഖൻ വിസയിൽ സന്ദർശിക്കാവുന്ന ഏതാണ്ട് ഇരുപത്തി രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കുന്നതിനും ജോലി തേടുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭ്യമാകും അതാണ് ഈ ജർമ്മനിയിലൊക്കെ പഠിച്ചാലുള്ള മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ഇനി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നും കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം നിങ്ങളുടെ ടെൻത്ത് ട്വൽത്ത് അതേപോലെ ഡിഗ്രി ഈ ഈ മൂന്ന് പഠനങ്ങളുടെയും മാർക്ക് ലിസ്റ്റുകൾ കൺസോൾഡേറ്റഡ് മാർക്ക് ലിസ്റ്റുകളൊക്കെ ആവശ്യമായി വരും അതേപോലെ നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് പിന്നീട് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാവാത്തോരാണെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൂടി ലഭ്യമാക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അതേപോലെ നിങ്ങളുടെ റെസ്യൂമെ ബയോഡേറ്റ അതിനെ കൃത്യമായിട്ട് വിളിക്കുന്ന യൂറോപ്പ സി വി എന്നാണ് വിളിക്കുന്നത് അതായത് നിങ്ങളുടെ സി വി അത് യൂറോപ്പ് യൂറോപ്പിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത സി വി യൂറോപ്പ സി വി ആവശ്യമായിട്ട് വരും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും ഇനി ഇതിനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു കൺസൾട്ടൻസിയെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം യെസ് അബ്രോഡ് എന്നുള്ളതാണ് ആ ഒരു കൺസൾട്ടൻസി ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ് പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവായിട്ട് ഈ ജർമ്മൻ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൺസൾട്ടൻസി അവരുടെ കോൺടാക്ട് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട് അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയേക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ അവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെയുള്ള കൺസൾട്ടൻസികളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻസുകളൊക്കെ നൽകുവാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പണമൊന്നും ആരംഭത്തിൽ നൽകേണ്ടതില്ല നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രം പണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ബാക്കി ഐ ഐ ടി എസും എ പി എസും ഒക്കെ എടുത്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് അടുത്ത മാർച്ച് ഇന്ത്യക്ക് അല്ലെങ്കിൽ അടുത്ത വർഷം ഏപ്രിലോടെ നിങ്ങൾക്ക് ഈ ജർമ്മൻ സ്വപ്നങ്ങളിലേക്ക് എത്തുവാൻ കഴിയും അപ്പം ബി ടെക്കുകാർക്ക് അല്ലെങ്കിൽ ബി കോം ബി അല്ലെങ്കിൽ ബി എസ് സി ബി എക്കാർക്ക് എല്ലാം ലഭ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ബിടെക്കിലെ നാല് ബ്രാഞ്ചുകാർക്ക് അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് ജിയോളജിക്കാർക്ക് അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷുകാർക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ലഭ്യമായിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയത് താല്പര്യമുള്ളവരെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് ഈ ജർമ്മനിയിലൊക്കെ പോയി സൗജന്യമായിട്ട് പഠിക്കണം കാനഡയിലും യു കെയിലും ഒക്കെ പോകുന്നതിനേക്കാൾ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയൊക്കെ സേവ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം